മമ്മൂക്ക, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു വേദിയിലെ മമ്മൂക്കെ കിട്ടുള്ളൂ. അപ്പോൾ മമ്മൂക്കയോടാണ് ചോദ്യം. മമ്മൂക്കയുടെ ഒരു മമ്മൂക്ക അഭിനയിച്ച ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സിനിമയുടെ മെമ്മറി ഒന്ന് ഷെയർ ചെയ്യാമോ? അഹമ്മദാജി എന്ത് വേണം? ആ ഒരു മെമ്മറി ഒന്ന് ഷെയർ ചെയ്യാമോ? അസീന മറ്റേ പാടത്ത് കുഴിക്കുന്ന സീനല്ലേ, നോക്കാൻ മറ്റേ നിന്റെ അനിയന്റെ തലയെ വെച്ച് കൊടുക്കാൻ പറയണം. ഇതൊന്ന് ഓർമ്മയിലെടുക്കാം. അത് മണിമണ്ഡരാജന്റെ പരമേശ്വരം ലാലല്ലേ ഗുണിക്കുന്നത്? ലാലേട്ടനാണ് അല്ലേ? അതെല്ലാം ചോദിച്ചു ലാലല്ലേ ഗുണിക്കുന്നത്. അത് കാലിക്കറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ പുള്ളി ഞങ്ങൾ അവിടെ ഉണ്ടായിട്ട് വരും. അപ്പൊ മാറാൻ ഇറങ്ങുമ്പോഴേ മറ്റേ എടുത്ത് ശ്വാസമില്ലെന്ന് തോന്നുന്നു. എടുത്താണ് മുടങ്ങ വീരാല എന്താ പരീക്ഷ എന്നെ വല്ല റോഷാക് ടെസ്റ്റ്. ഇതെല്ലാം ഇതെല്ലാവർക്കും അറിയാവുന്ന അറിയാത്തോണ്ട് കാണിക്കും. വേറൊരു സാധനം എന്താ തിരിച്ചറിയാത്തത്? ഇതൊരു ഭയങ്കര പരിപാടിയായിട്ട് അറിയാം. രണ്ടുപേർക്കും പറയാം. ജീഷോ പറഞ്ഞു കഴിഞ്ഞു. അതെന്താ എന്താ മെമ്മറി എന്താ ഉള്ളേ? നമ്മൾ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ആ പാട്ടല്ലേ ഡാൻസ് മറ്റേ കഴിഞ്ഞ ദിവസം ടി വിയിൽ വന്ന ഒരു സിനിമയാണ് ഗുലാന്റെ പെണ്ണ. അതിപ്പോ ആരോ ഒരു ടൈറ്റിൽ കൊടുത്തുന്നു ഗുലാനും ഗുലാന്റെ പെണ്ണും എന്ന് പറഞ്ഞ നമ്മളെ വിവരം. I think that's the first one we played together as in the lead roles. Anandam was previous. Previous, But you were not opposite me. Thurupakrishnan? Udayakrishnan sir? Ullu vilichirikkilla. Gulante penna. Alagiravan. Njan parayunnilla. റെഫറൻസ് ഉണ്ട് ഡാഡി കൂളിൽ. നമ്മുടെ അന്വേഷണത്ത് പോകുമ്പോ ഞാൻ ഇതിലെ ഒരു ആ ഒരു മെമ്മറി ഒന്ന് ഷെയർ ചെയ്യാമോ ആ സിനിമയുടെ? ഷൈനെ പറഞ്ഞു കൊടുക്കും. ഈ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് ചർച്ച നമ്മുടെ നാട്ടിലൊക്കെ നടന്നിരുന്നു. ഞാൻ ഇൻഡസ്ട്രിയിൽ കയറിയില്ല. കമൽ സാറിനെ നമുക്ക് ഫാമിലി ആയിട്ട് അറിയാമായിരുന്നു. ഇത് മഴയത്ത് മുൻപയ്ക്ക് ശേഷമല്ലേ വരുന്നത്? അതെ അതെ. മഴയത്ത് മുൻപ് ഭയങ്കര ഹിറ്റായി കോളേജിലും നാട്ടിലും ഒക്കെ. ഇതിന്റെ ഷൂട്ടിംഗ് സമയത്താണ് കിങ് ഇറങ്ങുന്നത്. ആ മഴയത്ത് മുൻപ് കഴിഞ്ഞിട്ട് കിങ് കഴിഞ്ഞിട്ടാണ് അഴകിയ രാവണം വരുന്നത്. അഴകിയ രാവണനാണ്. പക്ഷെ കമൽ സാറിന് മഴയത്ത് മുൻപേ, കമൽ സാറിന്റെ വൈഫിന് കമൽ മഴയത്ത് മുൻപിനേക്കാളും ഇഷ്ടം. പക്ഷെ അന്ന് നമുക്ക് ഒരു നെഗറ്റീവ് ഇമേജ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. നെഗറ്റീവ് ആണെങ്കിലും അത് അങ്ങനെ. പക്ഷെ ആ പടം ഭയങ്കര ഹ്യൂമറും നന്നായിട്ട്. പക്ഷെ അങ്ങനെ പൊതുവെ ചെയ്യാറില്ലല്ലോ സാധാരണ അങ്ങനത്തെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ്. തുടക്കകാലത്ത് ചെയ്യും, പിന്നെ ഹീറോ ആയി ചെയ്ത് പിന്നെ ഒരു അങ്ങനെ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് പിന്നെ ആരും ചെയ്യില്ല അങ്ങനത്തെ നെഗറ്റീവ് ഷെയ്ഡ്സ്. സ്റ്റാർട്ടിങ്ങിൽ ചെയ്യും പക്ഷെ.